കെ പി കുഞ്ഞിരാമ പുതുവാൾ, അങ്ങനെയൊരാളുണ്ടായിരുന്നു പയ്യന്നൂരിൽ, അന്നൂരിൽ. ചരിത്രം രചിച്ച് ചരിത്ര വഴികളിലൂടെ സ്വജീവിതം മറ്റുള്ളവർക്കായി തുല്യം ചാർത്തിക്കൊടുത്ത മഹാമനുഷ്യൻ, സ്വാതന്ത്ര്യസമര സേനാനി, കറകളഞ്ഞ കോൺഗ്രസ് പ്രവർത്തകൻ, വാഗ്മി, സംഘാടകൻ, അതിലുപരി സ്നേഹനിധിയായ അച്ഛൻ. സ്വാതന്ത്ര്യസമരം കൊടുമ്പിരി കൊണ്ടു നിൽക്കുമ്പോൾ ബ്രിട്ടീഷുകാരെ കൗരവരായും ഗാന്ധിജിയെ ശ്രീകൃഷ്ണനായും കഥാപാത്രങ്ങളാക്കി ഭാരതരഥം നാടകം രചിക്കുകയും 1944 February 11 കോഴിക്കോട് ടൗൺ ഹാളിൽ അത് അവതരിപ്പിക്കുകയും ജയിലിലാവുകയും ചെയ്തു. 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ ദിനം പയ്യന്നൂരിൽ സംഘടിപ്പിച്ച മഹാറാലിയിൽ സംഘാടകനായി മുൻനിരയിൽ കെ പി ഉണ്ടായിരുന്നു. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന ചൊല്ല് അർത്ഥസമ്പൂർണമാക്കി കെ പി സ്ഥാപിച്ച വായനശാലകൾ നിരവധിയാണ്. അന്നൂർ സഞ്ജയൻ സ്മാരക വായനശാല, മഹോദേവ ദേശായി സ്മാരക വായനശാല, കോറോം സ്വാതന്ത്ര്യഭവൻ, ഇപ്പോഴത്തെ കോറോം രക്തസാക്ഷി സ്മാരക വായനശാല, കണ്ടങ്ങാളി വായനശാല, കാർമേൽ കസ്തൂർബ ഗ്രാമ സേവാകേന്ദ്രം, സത്യാഗ്രഹി സദനം എന്നായിരുന്നു ആദ്യ പേര്, കാരയിൽ ലാൽ ബഹദൂർ ശാസ്ത്രി വായനശാല, വെള്ളൂർ ജവഹർ വായനശാല എന്നിങ്ങനെ അറിവിൻ്റെ ഇരിപ്പിടങ്ങൾ നിരവധി. പയ്യന്നൂരിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ. അങ്ങനെ ചരിത്രങ്ങളേറെ പറയാനുണ്ട് കെ പി യെക്കുറിച്ച്. ഇന്ന് സഞ്ജയൻ സ്മാരക വായനശാലയിൽ അദ്ദേഹത്തിൻ്റെ 47 അനുസ്മരണ വർഷം ആചരിച്ചു. അന്നൂർ ആലിന് സമീപത്തുള്ള സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. സഞ്ജയൻ സ്മാരക വായനശാലയിൽ ചേർന്ന യോഗം ശ്രീ സി വി വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു. ശ്രീ വി എം ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. കെ പി അനുസ്മരണ പ്രഭാഷണം നടത്തിയത് ഡോക്ടർ കെ പി മാലതി, ശ്രീ എ പി നാഗഭൂഷൺ, ശ്രീ കെ യു വിജയകുമാർ എന്നിവർ സംസാരിച്ചു. കെ രാമചന്ദ്രൻ നന്ദി പറഞ്ഞു. ശ്രീ പി അപ്പുക്കുട്ടൻ മാഷ്ടറുടെ ഗ്രന്ഥ സമർപ്പണം ഉണ്ടായിരുന്നു. ഗ്രന്ഥം ഏറ്റുവാങ്ങിയത് കെ വി നാരായണൻ മാസ്റ്റർ. കെ പിയുടെ വ്യക്തിത്വത്തിൻ്റെ ദീപ്തമായ ഒരുപാട് മുഖങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിൽ തെളിഞ്ഞു വരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ തീർച്ചയായും ഐതിഹാസികമായ ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ പയ്യന്നൂരിലെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യാസ കാലഘട്ടത്തിലാണ് ഭാരതരഥം, ഛായാപടം, മാപ്പ് തുടങ്ങിയ രാഷ്ട്രീയ നാടകങ്ങളും ഭരതമോഹിനി എന്ന സാമൂഹ്യ നാടകവും അവതരിപ്പിച്ചത്. ആ അത്തരം നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള യുവാക്കളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ അഭിനിവേശത്തോടുകൂടി ഏറ്റെടുക്കാനും അത് പ്രാവർത്തികമാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപാട് മറ്റൊരു പല ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ്. വളരെ കാര്യസമ്പുഷ്ടവും നർമ്മ രസപ്രധാനവുമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗം, ആ വാഗ്ധോരണി, ആ സിംഹകീർത്തനം വളരെ ആളുകളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഏറ്റവും നല്ലൊരു പ്രസംഗത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. കെ പി കുഞ്ഞിരാമപ്പുതുവാളെ ഒരുപാട് അനുസ്മരിക്കാൻ, ഞങ്ങളുടെയൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത ഒരു വലിയ മനുഷ്യനാണ് കെ പി. അദ്ദേഹത്തിൻ്റെ മേഖലകൾ വെറും കക്ഷിരാഷ്ട്രീയം മാത്രമല്ല, പയ്യന്നൂരിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ അദ്ദേഹം ചെയ്ത സേവനം എന്നും ഓർമ്മിക്കേണ്ടതാണ്. അദ്ദേഹം പ്രഗത്ഭനായ ഒരു വാഗ്മിയായിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവെന്നതിലുപരി ഇന്ത്യൻ സ്വാതന്ത്ര്യ
സമരത്തിൽ സജീവമായി പങ്കെടുക്കുകയും പയ്യന്നൂരിൽ 1947 ഇന്ത്യ സ്വതന്ത്രമായ ദിവസം ആഗസ്റ്റ് 15-ാം തീയതി പയ്യന്നൂർ നടന്ന മഹാറാലിയെ അഭിസംബോധന ചെയ്തത് ശ്രീ കെ പി ആണ്. സാംസ്കാരിക രംഗത്ത് സഞ്ജയൻ്റെ ഓർമ്മ നിലനിർത്താൻ അന്നൂരിലെ യുവജനങ്ങളെ സംഘടിപ്പിച്ച് സഞ്ജയൻ സ്മാരക സാഹിത്യ സമാജം ഉണ്ടാക്കുകയും സഞ്ജയൻ്റെ പേരിൽ ഒരു ലൈബ്രറി ഈ നാട്ടിൽ പടുത്തുയർത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 10 മീറ്റർ അപ്പുറമായിരുന്നു ആ ഗ്രന്ഥാലയം സ്ഥാപിതമായത്. കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ സാഹിത്യകാരന്മാരും ഈ ഗ്രന്ഥാലയം സന്ദർശിച്ച് അദ്ദേഹത്തെ മാത്രമല്ല ഈ നാട്ടുകാരെ മുഴുവൻ അഭിനന്ദിച്ച എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കെ പി കുഞ്ഞിരാമ പൊതുവാൾ മരിച്ചിട്ട് ഇന്നേക്ക് 47 വർഷമായി. അദ്ദേഹത്തിൻ്റെ 47-ാം ചരമവാർഷികമാണ് ഇന്ന് കൊണ്ടാടുന്നത്. പയ്യന്നൂരിൻ്റെയും അന്നൂരിൻ്റെയും ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തുകൾ നടത്തിക്കൊണ്ടാണ് കെ പി കുഞ്ഞിരാമ കടന്നുപോയത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്ന് അന്നൂരിൽ സന്യാസിമാർ ഗ്രന്ഥാലയവും കളപ്പൻ സർവീസ് സെൻ്ററും വില്ലേജ് ഹാളും നഴ്സറി സ്കൂളും അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ അന്നൂരിൽ അദ്ദേഹം പടുത്തുയർത്തിയിട്ടുണ്ട്. കൂടാതെ പയ്യന്നൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥാപിച്ച ശ്രീ കോപ്പർ സ്റ്റോറും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അദ്ദേഹം സ്വാതന്ത്ര്യസമരകാലത്ത് രചിച്ച വളരെ പ്രധാനപ്പെട്ട നാടകങ്ങളിലൊന്നാണ് ഭാരതരത്നം. അത് കോഴിക്കോട് ടൗൺ ഹാളിൽ ബ്രിട്ടീഷുകാർ നിരോധിക്കുകയുണ്ടായി. അതിനുശേഷം 4 വർഷം മുന്നേ അതിൻ്റെ കോപ്പി കണ്ടെടുക്കുകയും അന്നൂരിൽ അത് അരങ്ങേറുകയും ചെയ്തിരുന്നു. അന്നൂരിൽ മാത്രമല്ല, അന്നൂരിലും പയ്യന്നൂരിലും ചെന്നൈയിലും മംഗലാപുരത്തും ആ നാടകം ഞങ്ങൾ കളിക്കുകയുണ്ടായി. അച്ഛൻ്റെ ഓർമ്മകളും ഇന്നും അന്നൂരും പരിസരങ്ങളിൽ എല്ലാവരും വളരെ സമുചിതമായി കൊണ്ടാടുന്നു എന്നതിൽ അദ്ദേഹത്തെ മകൻ എന്ന നിലയിൽ ഞാൻ തികച്ചും സന്തോഷിക്കുകയാണ്. അതിസങ്കീർണവും മൈക്രോ മൈന്യൂട്ടായി ബന്ധിപ്പിക്കപ്പെട്ടതുമായ നമ്മുടെ ഇലക്ട്രോണിക് ഇലക്ട്രിക് ഉപകരണങ്ങൾ കേടാവുന്നത് സ്വാഭാവികമാണ്. കേടായ പുനഃപ്രവർത്തനം നടത്തണമെങ്കിൽ നല്ലൊരു മെക്കാനിക്കിന്റെ സാന്നിധ്യവും ആവശ്യമാണ്. പയ്യന്നൂർ വിഷൻ അത്തരത്തിൽ ഒരാളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. നിങ്ങളുടെ LED, LCD, സ്മാർട്ട് CRT TV, ഹോം തിയേറ്റർ, മിക്സി, ഫാൻ, അയൺ ബോക്സ് തുടങ്ങി സർവവിധ വീട്ടുപകരണങ്ങളും റിപ്പയർ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനം അന്നൂർ കണ്ടക്കോരൻ മുക്കിൽ ജനങ്ങളെ ആകർഷിക്കുകയാണ്. പുതിയ തരം TV കൾ കേടായാൽ ഉപേക്ഷിക്കാൻ വരട്ടെ. 36 വർഷത്തെ റിപ്പയറിംഗ് പരിചയമുള്ള ഇലക്ട്രോ കെയർ ഇലക്ട്രോണിക് സർവീസ് സെന്റർ എന്ന ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ പരിചയപ്പെടാം.